ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സർക്കാരിന് ഫണ്ട് ലഭിക്കുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നിരിക്കുന്ന പുതിയ ഉത്തരവ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തിരിച്ചടിയാകും. ഈ രണ്ട് വാർത്താ അപ്ഡേറ്റുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യഥാസമയം അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഫണ്ടില്ലാത്തത് മൂലമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച 3200 രൂപയുടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കാതെ പോയത്. ഡിസംബർ ആദ്യ രണ്ട് വാരങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രിയും കൂടാതെ ഡിസംബർ 5 മുതൽ 15 വരെ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് ഉത്തരവ് ഇറക്കുകയും ചെയ്ത പെൻഷൻ വിതരണമാണ് ഡിസംബർ 16-ാം തീയതിയായിട്ടും നടക്കാതെ പോയത്. 1800 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും ആ തുക കടമായി സ്വരൂപിക്കുവാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. മാർച്ച് 31 വരെ സംസ്ഥാനത്തിന് കടമെടുക്കാവുന്ന തുകയോട് ഇപ്പോൾ തന്നെ അടുത്തതിനാലാണ് സർക്കാർ കടമെടുപ്പ് അവതാളത്തിലായത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ 4060 കോടി രൂപ കൂടി കേരളത്തിന് അധികമായി കടമെടുക്കുവാൻ ഇന്നലെ അനുമതി നൽകിയിരിക്കുകയാണ്. കേരളത്തിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ 4060 കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ അനുവദിച്ചു. വൈദ്യുതി വിതരണ രംഗത്ത് കാഴ്ചവെച്ച മെച്ചപ്പെട്ട പ്രകടനം കണക്കിലെടുത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ തുക നൽകുവാൻ കേന്ദ്രം തീരുമാനിച്ചതാണ്. എന്നാൽ ഈ തുക ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് കത്ത് നൽകിയിരുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 0.45% തുകയാണ് വൈദ്യുതി രംഗത്തെ മെച്ചപ്പെട്ട പ്രകടനത്തിന് കേന്ദ്രം അനുവദിക്കുന്നത്. കേരളം ഈ നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ഊർജ മന്ത്രാലയം അറിയിച്ചതിനെ തുടർന്ന് ധനമന്ത്രാലയം അധിക തുക കടമെടുക്കുവാൻ അനുവദിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. 2000 കോടി രൂപ മാത്രമാണ് ഈ വർഷം കടമെടുക്കുവാൻ ബാക്കിയുണ്ടായിരുന്നത്. ഈ തുക കൊണ്ട് ഇനിയുള്ള 4 മാസം എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ആശങ്കപ്പെട്ടിരിക്കെ 4000 കോടി അനുവദിച്ചത് ആശ്വാസമായിരിക്കുകയാണിപ്പോൾ. ഇതോടെ സർക്കാരിന് ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള തടസ്സം മാറിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയോടെ ഫണ്ട് ലഭിക്കുകയും 24-ാം തീയതിയോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. അതിനു മുൻപായി DBT സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ആരംഭിച്ചാലും നിങ്ങളെ അപ്പോൾ തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. രണ്ടാമത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. സെപ്റ്റംബർ 1 മുതൽ 2023 ഫെബ്രുവരി 28-ാം തീയതി വരെയാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുവാനുള്ള സമയം. നേരത്തെ 1 ആഴ്ച കൊണ്ട് ലഭിച്ചിരുന്ന വരുമാന സർട്ടിഫിക്കറ്റുകൾ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ അപേക്ഷകരായതോടുകൂടി 1 മാസത്തിലധികം പലയിടത്തും വൈകുകയാണ്. അക്ഷയ സെന്ററുകളിലൂടെ ഓൺലൈനായി അപേക്ഷിക്കുകയും E-District പോർട്ടലിലൂടെ ലഭിക്കുന്ന അപേക്ഷകൾ വില്ലേജ് ഓഫീസർമാർ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ E-District പോർട്ടലിലൂടെ സമർപ്പിക്കുന്ന അപേക്ഷകളിൽ ആദ്യം വരുന്നത് പരിഗണിക്കണമെന്ന വ്യവസ്ഥ വരുമാന സർട്ടിഫിക്കറ്റിനായുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യത്തിൽ 2023 ഫെബ്രുവരി 28 വരെ ഒഴിവാക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിനായി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. സാമൂഹിക സുരക്ഷാ പെൻഷന് വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതോടെ ദിവസേന 100 കണക്കിന് അപേക്ഷകളാണ് E-District പോർട്ടലിലൂടെ ലഭിക്കുന്നത്. അപേക്ഷകളിലെ അത്ഭുതപൂർവമായ വർധന മൂലം വില്ലേജ് ഓഫീസർമാർ മറ്റു അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ ഫെബ്രുവരി 28-ാം തീയതി വരെ സാവകാശമുള്ളതിനാൽ അത്തരം അപേക്ഷകൾ പരിഗണിക്കുന്നതിൻ്റെ മുൻഗണനാ വ്യവസ്ഥ ഈ വർഷം നവംബർ 30 വരെ പോർട്ടലിൽ ഒഴിവാക്കിയിരുന്നു. ഇത് നീട്ടി നൽകണമെന്ന് ജീവനക്കാരുടെ സംഘടനകളും മറ്റും ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പുതിയ ഉത്തരവ്. അതിനാൽ ഇനിയും വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കാത്തവർ ഉടനെ തന്നെ അപേക്ഷ നൽകുക. അവസാന മാസത്തേക്ക് നീട്ടിവെക്കുന്നത് ഫെബ്രുവരി 28 മുൻപായി ലഭിക്കാതെ വന്നേക്കാം. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.